പെരീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടല മുട്ടയുടെ റെസിപ്പിയാണ്. ഇത് ഞാനിവിടെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് പച്ചക്കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 250 ഗ്രാമിൻ്റെ കപ്പാണ്. ഈ കപ്പിന് ഒരു കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കരയും ഈ ഒരു കപ്പിൻ്റെ അതേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഈ കടലയൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. അപ്പം പാത്രം ചൂടായിട്ടുണ്ട്. കടല ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ചിലതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരേ ചൂട് വേണം. ഇത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം മൂക്കണ്ട. പക്ഷേ ഇതിൻ്റെ തൊലി നല്ലവണ്ണം പോവുകയും ചെയ്യണം. ഇതിപ്പോൾ തൊലി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് നിർത്താം. നല്ലവണ്ണം പോയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് തുടങ്ങിടാം. കയ്യിലിട്ട് നല്ലവണ്ണം തിരുമണം. അപ്പം ഇതിൻ്റെ മുരിയെല്ലാം കളഞ്ഞ് കടല നല്ലവണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനൊരു പാത്രം വെക്കാം. അപ്പോൾ ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചു. നല്ലവണ്ണം ഉരുകട്ടെ. ഈ കപ്പിന് 1 കപ്പ് വെള്ളമായിരുന്നു. അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ ശർക്കര നല്ലവണ്ണം വെള്ളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അത് അരിച്ചെടുക്കാം. ഇനി ഇത് നല്ലവണ്ണം കുറുക്കി പാനിയായിട്ട് നല്ല പരുവത്ത് പാവാകണം. നല്ലവണ്ണം കുറുക്കിയെടുത്തിട്ട് ഇപ്പം നല്ലവണ്ണം പാനിപ്പരുവായി വരുന്നതേ ഉള്ളൂ. നല്ലവണ്ണം പതഞ്ഞ് വരുന്നുണ്ട്. കുറച്ചുകൂടി ഇരിക്കട്ടെ. ഇപ്പം നല്ല പരുവായിട്ടുണ്ട്. കണ്ടോ? മുറിഞ്ഞ് മുറിഞ്ഞാണ് പോകുന്നത്. നല്ലവണ്ണം ക്രിസ്പിയാണിത്. ഉണ്ടാക്കി കഴിയുമ്പം മുറിച്ചെടുക്കത്തക്ക രീതിയിൽ. അപ്പം പാനി ഏകദേശമായിട്ടുണ്ട്. സ്വല്പം കൂടി ഇരിക്കട്ടെ. ഇപ്പം പാനി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തേച്ച് വേണം ഇടാനായിട്ട്. കടല ഇട്ട് കൊടുക്കും. പെട്ടെന്ന് ഇളക്കണം, അല്ലെങ്കിൽ ഇത് സെറ്റാവും. ഏലക്ക പൊടിച്ചു ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം യോജിപ്പിക്കണം. അപ്പം ഞാനൊരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതിടാം. ഒരു സ്പൂണിൽ നെയ്യ് പുരട്ടിയതാണ്. അതുകൊണ്ട് ഇത് നല്ലവണ്ണം അമർത്തി വെക്കണം. അതല്ല, ഒരേ വലുപ്പത്തിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ടിത് കണ്ടിച്ചെടുക്കാം. കട്ട് ചെയ്ത് എടുക്കാം. കടലമുട്ട ഞാനിവിടെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. മാടക്കടയിൽ നിന്ന് നമ്മൾ മേടിച്ചതിന് അതേ രുചിയാണ്. ഞാനൊരെണ്ണം ഒടിച്ച് കാണിക്കാം. ഓ, ഉണ്ടോ?
നല്ല ക്രിസ്പിയാണ്. തിന്നോക്കട്ടെ. അയ്യോ നല്ല രുചിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഇന്ന് ഉണ്ടാക്കി കൊടുക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.